നമ്മൾ തൊട്ടുകൂടാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും സംസ്കൃത വിദ്യാഭ്യാസം കൊടുക്കുകയും ചാവറ മുരിയൻകോസയിലെ അച്ഛനാണ്. അപ്പൊ അതുകൊണ്ട് ആ പാത ഫാദർ പിന്തുടരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. കാരണം അത് കേരളത്തിന് മാറ്റി മറിഞ്ഞ സംഭവമാണ്. അത് പിന്നീട് വന്നവരൊക്കെ ഇതിന് ശേഷത്തിന് മുകളിലാണ് ആധുനിക കേരളത്തെ പടുത്തുയർത്തിയത്. അപ്പൊ അത് അതുപോലെ ഒരു സംരംഭമായിട്ട് ഇതൊരു പള്ളിക്ക് ഒരു വായനശാല എന്നുള്ളൊരു പദ്ധതി നമ്മള് കേരളത്തിൽ നടപ്പിലാക്കിയ ഗംഭീര സ്വാതന്ത്ര്യം നിന്ന് അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര സമയം പുസ്തകങ്ങള് സൂക്ഷിച്ചു വെക്കാറില്ലേ. അങ്ങനെ പുസ്തകം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. വായന ഫാദർ പറഞ്ഞല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടികളെ മൊബൈലിൽ കളിക്കും. അതിനേക്കാളപ്പുറത്തൊരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. കാരണം നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത ഒരു കാലം. സ്കൂളിൽ നിന്ന് പാഠ്യപദ്ധതികളിൽ നിന്ന് ശാസ്ത്രബോധം ചരിത്രം ഇതൊക്കെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ വെറും മിത്തുകളും പുരാണങ്ങളും മാത്രം പഠിച്ചൊരു തലമുറ വളർന്നു വന്ന എന്തായിരിക്കും നയിച്ചു വരുന്ന കുട്ടികൾക്ക് തന്നെ ഇന്ന് ഭയങ്കര വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയ അപ്പൊ അങ്ങനെ ചരിത്രവും ശാസ്ത്രവും ഒക്കെ ആധുനിക ചിന്തകളൊക്കെ പാശ്ചാത്യ ചിന്തകളോടൊക്കെ വിദ്വേഷമുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് കുട്ടികളെ നമ്മൾ ശരിക്കും വായനയും ചരിത്രവും ശാസ്ത്രവും പഠിപ്പിച്ചുകൊണ്ട് തന്നെ നിർബന്ധ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വരണം. അത് പ്രത്യേകിച്ചും ഇങ്ങനെ പള്ളിയിൽ നിന്ന് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് എന്നെ വളരെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ആകർഷണമായി നമ്മള് ചെറിയ ചെറിയ കഥകൾ വായിച്ച് ഇതിന് വളർന്നു. കുഞ്ഞുണ്ണി മാഷയുടെ ഒക്കെ കഥകൾ പിന്നെ നാടക പാട്ടുകളും നാടക അതൊക്കെ വളർത്തി കൊണ്ടുവന്ന് ക്രമേണ ക്രമേണ അത് അല്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു കഥ വായിച്ചു വരാം കവിത വായിച്ചു വരാൻ അവർക്കത് ബോറാണ്. പക്ഷെ അത് നമുക്കൊരു ഇന്നത്തെ കാലത്തൊരു നിർബന്ധം ഉണ്ടായാലേ കുട്ടികളത് വായിക്കും. അമ്മ വായിക്കുമ്പോ സ്വാഭാവികമായിട്ട് അത് മക്കളിലേക്ക് ഭാവനയും ആ ഭാവുകത്വവും മലയാള സാഹിത്യത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വരും. ഞാനതിനെ പറയും ഹെഡിങ് കൊണ്ടുവന്നത് ബദൽ ഭക്തി പ്രസ്ഥാനം എന്നാണ്. പക്ഷേ ഈ ബദൽ ഭക്തി പ്രസ്ഥാനം അർണസ്വാദിനി കൊണ്ടുവന്നത് മലയാളത്തിൽ സംസ്കരിക്കപ്പെട്ടു പോയി. അപ്പൊ അത് തിരിച്ചു പിടിക്കണം എന്നുകൊണ്ടാണ് ഞാൻ ഈ സാഹിത്യത്തിൽ എഴുതിയത്. കാരണം അദ്ദേഹത്തിനെ തിരിച്ചറിയേണ്ട കാലമായി. കാരണം അതിലേക്ക് കൊണ്ടുവന്നത് സ്കൂളുകളിൽ അന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ അറിയാൻ പറ്റും വെള്ളിയാഴ്ച സാഹിത്യ ഒരു പീരീഡ് ഒരു ഇതിന് വേണ്ടിയിട്ടുണ്ടോ. അപ്പൊ അതിന്റെ ടീച്ചർമാര് അന്നൊരു മേരി എന്ന് പറഞ്ഞ ടീച്ചറാണ് മലയാളം ടീച്ചർ. ആ ടീച്ചർ എനിക്ക് എല്ലാവർക്കും കൊടുക്കണ പോലെ കുറെ പുസ്തകങ്ങൾ എനിക്ക് വായന വളർന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ ടീച്ചർമാരെ നമ്മൾ വായിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പുസ്തകം പറഞ്ഞത്. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് എഴുത്തിലേക്ക് വന്നത്. ഒരാളുടെ സഹായം അല്ലെങ്കിൽ നമ്മള് പാരമ്പര്യമില്ല, നമ്മുടെ നിരന്തരമായ വായന കൊണ്ടും എഴുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മളെ സ്വന്തം ഇതുകൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഒരാളുടെ സഹായമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെയോ അങ്ങനെ അവരുടെ ഒന്ന് പിന്തുണ കൊണ്ടൊന്നല്ല നമ്മളിങ്ങനെ നിൽക്കണത്. നമ്മള് നമ്മുടെ കഠിനം പറഞ്ഞു. അപ്പൊ നിരന്തര വായന ഒരു നമ്മൾ പലരും എന്താണ് ഈ ഒക്ടോബർ ഇപ്പൊ ഈ ജൂൺ 19 മാത്രം വായിക്കുകയും പിന്നെ പുസ്തകം അടച്ചു വയ്ക്കുകയും ഒരു ആചാരമാണ്. അങ്ങനെ എനിക്ക് അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഫാദറിന്റെ പരിപാടി ഇപ്പൊ എന്നെ ഇന്ന് തന്നെ ഒന്ന് രണ്ട് പേര് സ്കൂളുകളിൽ വിളിച്ചു. ഞാൻ ഇപ്പൊ പോയില്ല, കാരണം പോയിട്ടില്ല. വായനശാലകളിൽ പോകും, പക്ഷെ സ്കൂളിൽ നിന്ന് ഇപ്പൊ എന്നെ വിളിച്ചതാ ഞാൻ പോകാണ്ടാണ്. ഈ സ്കൂളുകളില് 19 ഒരു ആചാരം പോലെ ഇപ്പൊ പരിസ്ഥിതി ദിനത്തിന്റെ അന്നൊരു ഇത് നടും. പിറ്റേ ദിവസം തൊട്ട് അത് ഉണങ്ങി പോകും, ഒരാള് തിരിഞ്ഞു നോക്കില്ല. അതൊരു ആചാരമായി മാറി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമുക്കത് സംസ്കാരമാക്കി മാറ്റണം. വായന ആചാരമല്ല, ഒരു സംസ്കാരമാക്കി മാറ്റുക. നമ്മളത് ഉൾക്കൊള്ളു തന്നെ വേണം. അത് നമ്മളെ നടത്തുന്നവരിൽ അത് വളരെ കുറവാണ് അത് കാണുന്നത്. ഈ സ്കൂളുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടം മരം ഉണ്ടായാൽ നോക്കിയാൽ കേരളം മുഴുവൻ കാടായി കഴിഞ്ഞിട്ടായിരിക്കും വട്ടം മരങ്ങളൊക്കെ കടക്കുന്നത്. അതുപോലെ എല്ലാ കൊല്ലം വായനശാല എന്ന് പറഞ്ഞിട്ട് എന്തോറും വായനക്കാരുണ്ടാവേണ്ട നാടാണ് ഇല്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എല്ലാം ഇപ്പൊ തന്നെ കുറെ സ്ഥലങ്ങളിൽ ഞാൻ പോകാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഇപ്പൊ ഇന്നിപ്പോ അച്ഛൻ വിളിച്ചപ്പോ മാത്രം ഞാനത് ക്യാൻസൽ ആക്കിയതാണ്. കാരണം എനിക്ക് ഇതിനോടാണ് താല്പര്യം വന്നത്. ഞാൻ സ്കൂളുകാരോട് ഞാൻ ഇല്ല, നിങ്ങൾ വേറെ ആളെ വെച്ച് നടത്തിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ശീലം ആചാരമായിട്ട് കാര്യമില്ല. അതൊന്ന് കൂടുതൽ അധ്വാനിക്കുക തന്നെ വേണം ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ കൈവിട്ടു. കുട്ടികൾ മുതിർന്നവരായിരുന്നു തീരുമാനമെടുക്കാൻ ഏറ്റവും വലിയ കാര്യം അവന്റെ പ്രായോഗിക ബുദ്ധിയും അറിവും മാത്രമല്ല, അതിനപ്പുറത്ത് വായനശാല വായന കൂടിയുണ്ട്. ശക്തമായ വായനയിൽ കൂടെ മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന അനുഭവത്തിന്റെ 10 ഇരട്ടി അനുഭവമാണ് വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് നമുക്ക് നേടുന്നുള്ളത്. അപ്പൊ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഏറ്റവും നല്ലത് വായനയാണ്. വായനയെ നന്നാ ശക്തമായി വായിക്കുന്നവന് ശക്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയും. അത് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്.